ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ മരുന്നുകടയായിരുന്നു ജേക്കബ് ഫാർമസി. 1886 മെയ് മാസത്തിലെ ഒരു പ്രഭാതത്തിൽ ഫാർമസിയിലേക്ക് ജോൺ പെമ്പർട്ടൺ എന്ന 53-കാരൻ തിരക്കിട്ട് കടന്നു വന്നു. ഡോക്ടർ എന്നറിയപ്പെട്ടിരുന്ന സമർത്ഥനായ ഒരു ഫാർമസിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. ഫാർമസി കെട്ടിടത്തിലെ വില്ലീസ് വെനിബിളിന്റെ സോഡ ഫൗണ്ടൻ ആണ് പെമ്പർട്ടന്റെ ലക്ഷ്യം. തന്റെ കൈയിലെ പാത്രത്തിലുള്ള കൊഴുത്ത ദ്രാവകത്തിൽ നിന്ന് ഓരോ ഔൺസ് അളന്നെടുത്ത് 2 ഗ്ലാസ്സിലായി ഒഴിച്ചു. പിന്നെ അതിൽ 5 ഔൺസ് വെള്ളവും ഐസും ചേർക്കാൻ വെനബിളിനോട് പറഞ്ഞു. നിമിഷ നേരം കൊണ്ട് വെനബിൾ പാനീയം തയ്യാറാക്കി. രണ്ടുപേരും കുടിച്ചു. കൊള്ളാം, 1 ഗ്ലാസ് കൂടി കുടിച്ചാലോ? വെനബിളിന് സാധനം ഇഷ്ടമായി. അത് കേട്ടപ്പോൾ ജോൺ പെമ്പർട്ടൺ സന്തുഷ്ടനായി. കാരണം അദ്ദേഹം മുൻപ് നിർമ്മിച്ച പല പാനീയങ്ങളുടെയും രുചി കുടിച്ചവർക്ക് ഇഷ്ടപ്പെടാതെ പോയിരുന്നു. കയ്പും അരുചിയുമായിരുന്നു അവയുടെ പ്രശ്നങ്ങൾ. പക്ഷെ ഇത്തവണ വിജയിച്ചിരിക്കുന്നു. ഒരിക്കൽ കൂടി ഗ്ലാസുകൾ നിറയ്ക്കപ്പെട്ടു. പക്ഷേ ഇത്തവണ വെനബിളിന് ഒരു അബദ്ധം പറ്റി. വെള്ളത്തിന് പകരം സോഡയാണ് അയാൾ ഗ്ലാസിൽ നിറച്ചത്. അപ്പോൾ തന്നെ അക്കാര്യം പെമ്പർട്ടന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ടൊരു വ്യത്യാസം ഉണ്ടാകാനില്ല, പെമ്പർട്ടൺ പറഞ്ഞു. പക്ഷേ വലിയ വ്യത്യാസമാണ് ഉണ്ടായത്. പാനീയം കുടിച്ച വെനബിളിന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് തിളങ്ങി. മുൻപെങ്ങും കുടിച്ചിട്ടില്ലാത്ത അത്ര മികച്ച പാനീയമാണിതെന്ന് വെനബിൾ പ്രഖ്യാപിച്ചു. കുടിക്കുന്നവർ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്ന ഒരു പാനീയം ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടെ ജോൺ പെമ്പർട്ടൺ തുടങ്ങിവെച്ച ഒരു പരീക്ഷണത്തിന്റെ വിജയകരമായ അവസാനമായിരുന്നു അത്. കൊക്ക എന്ന ചെടിയുടെ ഇലയും കോള ചെടിയുടെ പഴത്തിന്റെ കുരുവുമൊക്കെ ഉപയോഗിച്ച് തയ്യാറാക്കിയ ആ പാനീയത്തിന് ഒരു ഉഗ്രൻ പേരുമിട്ടു, കൊക്കക്കോള. ഈ പേര് നിർദ്ദേശിച്ചത് ആരാണെന്നോ? പെമ്പർട്ടന്റെ ബുക്ക് കീപ്പറായിരുന്ന ഫ്രാങ്ക് റോബിൻസൺ. പറയുമ്പോൾ ഒഴുക്കുള്ള പേരാണ്. മാത്രമല്ല എഴുതുമ്പോൾ 2 C വരുന്നതിനാൽ കാണാൻ ഒരു ചന്തവുമുണ്ട്. ഇതായിരുന്നു കൊക്കക്കോള എന്ന പേരിന്റെ ഗുണമായി ഫ്രാങ്ക് റോബിൻസണും പെമ്പർട്ടനും കണ്ടത്. മരുന്നുകളിലും പാനീയങ്ങളിലും പല പരീക്ഷണങ്ങളും നടത്തിയിരുന്ന ആളായിരുന്നു പെമ്പർട്ടൺ. കൊക്ക ഉപയോഗിച്ച് അദ്ദേഹം ഉണ്ടാക്കിയ ഫ്രഞ്ച് വൈൻ കുറച്ചൊക്കെ പ്രസിദ്ധമായിരുന്നു. പക്ഷേ ചില കുഴപ്പങ്ങളുണ്ടായിരുന്നു അതിന്. വൈനിലെ ആൽക്കഹോൾ ക്ഷീണവും മറ്റും ഉണ്ടാക്കും. ഈ ആൽക്കഹോൾ നീക്കം ചെയ്താൽ വൈനിന് കൂടുതൽ ജനപ്രീതി കിട്ടുമെന്ന് അദ്ദേഹം കരുതി. പിന്നീടുള്ള പരീക്ഷണങ്ങൾ ആ വഴിക്കായിരുന്നു. കൊക്ക ചെടിയുടെയും കോളക്കുരുവിൻ്റെയും സത്ത് ചേർത്ത സിറപ്പിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ. ആദ്യ പരീക്ഷണങ്ങളെല്ലാം പരാജയപ്പെട്ടു. കയ്പുള്ള ആ പാനീയങ്ങൾ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. പിന്നീടാണ് കൊക്കക്കോള എന്ന് പേരിട്ട പാനീയം ഉണ്ടാക്കുന്നത്. ആദ്യ നാളുകളിൽ കൊക്കക്കോളയ്ക്ക് ഏറെയൊന്നും ജനപ്രീതി ലഭിച്ചില്ല. കോളക്കുരുവിൻ്റെ പരിപ്പ് വരുന്നത് ആഫ്രിക്കയിൽ നിന്നാണ്. ഇതിൻ്റെ രുചി അമേരിക്കക്കാർക്ക് തീരെ പരിചയമില്ലായിരുന്നു. ഇത് കൊക്കക്കോളയ്ക്ക് ക്ഷീണം ചെയ്തു. അങ്ങനെയാണ് പരസ്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പെമ്പർട്ടൺ തീരുമാനിച്ചത്. പെമ്പർട്ടന്റെ സഹായിയായിരുന്ന റോബിൻസണും പരസ്യങ്ങൾ തയ്യാറാക്കുന്ന കാര്യത്തിൽ വലിയ പങ്കുവഹിച്ചു. അങ്ങനെ 1886 മെയ് 26 ദി അറ്റ്ലാന്റ ജേണലിൽ കൊക്കക്കോളയുടെ പരസ്യം വന്നു. രുചികരം, ഉന്മേഷകരം, ആഹ്ലാദകരം എന്നിങ്ങനെയായിരുന്നു പരസ്യവാചകം. കൊക്കക്കോളയുടെ ആദ്യ പരസ്യമായിരുന്നു അത്. പക്ഷേ ഈ പരസ്യങ്ങൾ കൊണ്ട് വലിയ നേട്ടമൊന്നും ഉണ്ടായില്ല. $73.96 പരസ്യത്തിന് ചെലവിട്ടു. എന്നിട്ടും വെറും 50 ഗാലൻ സിറപ്പാണ് വിറ്റുപോയത്. 1 ഗാലന്റെ വില $1. 2 വർഷത്തിനു ശേഷം പെമ്പർട്ടൺ അസ്കൻഡലർക്ക് കൊക്കക്കോള വിറ്റു. കമ്പനിയുടെ മേധാവിയായി ഫ്രാങ്ക് റോബിൻസൺ എത്തുകയും ചെയ്തു. എന്നിട്ടും കൊക്കക്കോളയുടെ നല്ല കാലം വന്നില്ല. 1891 വരെ ഈ പാനീയം വിജയിക്കുമെന്ന പ്രതീക്ഷ പുതിയ ഉടമയ്ക്കും ഇല്ലായിരുന്നു.
എന്നാൽ പതുക്കെ പതുക്കെ കമ്പനി വളരാൻ തുടങ്ങി. 1892 ദി കൊക്കക്കോള കമ്പനി രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അടുത്ത വർഷം കൊക്കക്കോള എന്ന വ്യാപാര മുദ്രയും രജിസ്റ്റർ ചെയ്തു. ഒരു യുദ്ധമാണ് കൊക്കക്കോളയെ ലോക പ്രശസ്തമാക്കിയത്, 2nd World War. യുദ്ധം കഴിഞ്ഞപ്പോഴേക്കും കൊക്കക്കോള ഏതാണ്ട് ലോകം മുഴുവനും വ്യാപിച്ചു. അമേരിക്കൻ സൈനികർക്കിടയിൽ കൊക്കക്കോള വൻതോതിൽ വിതരണം ചെയ്തിരുന്നു. സൈനികരുള്ള മേഖലകളിലെല്ലാം കൊക്കക്കോള ഇഷ്ടംപോലെ ലഭ്യമാക്കണമെന്നത് കമ്പനിയുടെ നിയമമായിരുന്നു എന്ന് തന്നെ പറയാം. സൈനികർക്കിടയിൽ കൊക്കക്കോള പ്രചരിക്കുന്നതിനെ ജനറൽ ഐസനോവർ അടക്കമുള്ള സൈനിക മേധാവികൾ അനുകൂലിക്കുകയും ചെയ്തു. അതിനൊരു കാരണവുമുണ്ട്. ഈ ലഘുപാനീയം സുലഭമായി കിട്ടിയാൽ സൈനികർ മദ്യപാനം കുറയ്ക്കുമല്ലോ എന്നതായിരുന്നു അവരുടെ ചിന്ത. ഈ പിന്തുണ കൊക്കക്കോള നന്നായി പ്രയോജനപ്പെടുത്തി. സൈനിക സാന്നിധ്യമുള്ള ഇടങ്ങളിലെല്ലാം അവർ കോളം നിറയ്ക്കുന്ന സംവിധാനമൊരുക്കി. യുദ്ധം കഴിഞ്ഞതോടെ കൊക്കക്കോള അമേരിക്കയുടെ പ്രതീകമായി മാറി. അമേരിക്കയ്ക്ക് വെളിയിൽ 63 കോളം നിറയ്ക്കൽ കേന്ദ്രങ്ങൾ അവർ തുടങ്ങുകയും ചെയ്തു. കൊക്കക്കോളയുടെ അന്നത്തെ മേധാവിയായിരുന്ന റോബർട്ട് വുഡ്രഫ് ആയിരുന്നു ഈ വിജയത്തിന്റെ പ്രധാന ശില്പി. കൊക്കക്കോളയിൽ 14 ഘടകങ്ങളുണ്ട്: കാരമൽ, കൊക്കയില, കോളപ്പരിപ്പ്, കഫീൻ, ഫോസ്ഫറിക് ആസിഡ്, പലതരം സുഗന്ധദ്രവ്യങ്ങൾ, മധുരമുണ്ടാക്കാൻ പഞ്ചസാരയോ അതുപോലെയുള്ള എന്തോ ആയ വസ്തു. ഇങ്ങനെ 13 ഘടകങ്ങൾ. എന്നാൽ 14th ഘടകം ഏതാണെന്ന് ആർക്കും അറിയില്ല. ആ ഘടകമാണ് കൊക്കക്കോളയെ കൊക്കക്കോളയാക്കുന്നത്. അതിനിട്ടിരിക്കുന്ന പേരെന്തെന്നോ? 7X. 7X എന്നെല്ലാം അടങ്ങിയിരിക്കുന്നു എന്നത് കൊക്കക്കോള കമ്പനി വളരെ രഹസ്യമായാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ആ രഹസ്യ ഫോർമുല ഒരിക്കലും എഴുതി വെച്ചിട്ടില്ല. കൊക്കക്കോള കമ്പനിയിലെ വിശ്വസ്തരായ 2-3 പേർക്ക് മാത്രം ഇതറിയാം. അവർ അടുത്ത തലമുറയ്ക്ക് രഹസ്യം പറഞ്ഞു കൊടുക്കും. 20th Century തുടക്കത്തിൽ എല്ലാ ലഘുപാനീയ വ്യവസായികളുടെയും അസൂയ പാത്രമായിരുന്നു കൊക്കക്കോള. അത്ര വലിയ സാമ്പത്തിക വിജയമായിരുന്നു അക്കാലത്ത് കൊക്കക്കോള നേടിക്കൊണ്ടിരുന്നത്. ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത പണം കായ്ക്കുന്ന മരം എന്നായിരുന്നു കോള കമ്പനിയെ വിശേഷിപ്പിച്ചിരുന്നത് തന്നെ. അക്കാലത്ത് പൊളിഞ്ഞു നിൽക്കുകയായിരുന്നു പെപ്സി. അവരുടെ ചരിത്രത്തിലെ 2nd സാമ്പത്തിക തകർച്ചയുണ്ടായതും ഇക്കാലത്താണ്. എന്നാൽ 1987 എത്തുമ്പോഴേക്കും ഈ അവസ്ഥ മാറി. അപ്പോഴേക്കും കൊക്കക്കോളയെ പെപ്സി പിന്നിലാക്കി. ഇരു കൂട്ടുകാർക്കും പുതിയ പുതിയ ബ്രാൻഡുകളും ഉണ്ടായി: കഫീൻ ഫ്രീ കോക്ക്, കൊക്കക്കോള ക്ലാസിക്, ഡയറ്റ് കോക്ക്, സ്പ്രൈറ്റ്, ഡയറ്റ് സ്പ്രൈറ്റ്, ടാബ്, മെല്ലോ യെല്ലോ, ഫാൻഡ, ഫ്രെസ്ക എന്നിങ്ങനെ കൊക്കക്കോളയുടെ പാനീയങ്ങൾ നിരന്നു. ഡയറ്റ് പെപ്സി, മൗണ്ടൻ ഡ്യൂ, സ്ലൈസ് തുടങ്ങിയവയായിരുന്നു പെപ്സിയുടെ പുതിയ പാനീയങ്ങൾ. കൊക്കക്കോളയ്ക്കെതിരെ പെപ്സി ഉപയോഗിച്ച ആയുധങ്ങളിൽ ഏറ്റവും പ്രശസ്തം മൈക്കിൾ ജാക്സൺ അഭിനയിച്ച 2 പരസ്യ ചിത്രങ്ങളാണ്. $50 ലക്ഷം മൈക്കിൾ ജാക്സണായി പെപ്സി നീക്കിവെച്ചത്. 1983 ദി ചോയ്സ് ഓഫ് ന്യൂ ജനറേഷൻ എന്ന വാചകം ജാക്സൺ പാടി നൃത്തം വെച്ച പരസ്യങ്ങളിലൂടെ ലോകപ്രസിദ്ധമായി. യുവാക്കളുടെ ഇടയിൽ പെപ്സി ഹരമായി മാറാൻ ഈ പരസ്യങ്ങൾ സഹായിച്ചു. 1950 തുടക്കം മുതലേ കൊക്കക്കോള ഇന്ത്യയിലുണ്ട്. കൊക്കക്കോളയുടെ മുഖ്യ എതിരാളികളായ പെപ്സിയും 50s തന്നെ ഇന്ത്യയിൽ എത്തിയിരുന്നു. എന്നാൽ ആ ദശകത്തിൻ്റെ അവസാനം പെപ്സി ഇന്ത്യയിൽ നിന്ന് പിന്മാറി. കൊക്കക്കോളയുമായി ഉണ്ടാക്കിയ കച്ചവട കരാറിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നത്രേ പെപ്സിയുടെ ഈ പിന്മാറ്റം. അതോടെ ഇന്ത്യയിൽ ആധിപത്യം നേടാമെന്ന് കൊക്കക്കോള കരുതി. എന്നാൽ അതത്ര എളുപ്പമായിരുന്നില്ല. അവർക്ക് ശക്തമായ വെല്ലുവിളികൾ ഉയർത്താൻ പറ്റുന്ന ലഘു പാനീയ കമ്പനികൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. പാർലെ ആയിരുന്നു ഇവയിൽ ഏറ്റവും കേമൻ കമ്പനി.
പാർലെയുടെ പല ഉൽപ്പന്നങ്ങളും അക്കാലത്ത് ഇന്ത്യക്കാരുടെ വളരെ പ്രിയപ്പെട്ട പാനീയങ്ങളായിരുന്നു. എങ്കിലും കച്ചവടതന്ത്രങ്ങൾ നന്നായി അറിയാവുന്ന കൊക്കക്കോള ഇന്ത്യയിൽ പിടിച്ചു നിന്നു. മെല്ലെ മെല്ലെ അവർ വളർന്നു. അവർക്ക് നാടൊട്ടുക്ക് വിതരണ കേന്ദ്രങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. 20 വർഷത്തിലധികം കൊക്കക്കോള കമ്പനി ഇന്ത്യയിൽ പ്രവർത്തിച്ചു. 70കളിൽ കൊക്കക്കോള കമ്പനിക്കെതിരെ പല ആരോപണങ്ങളും ഉയർന്നു വന്നു. കമ്പനി അതുവരെ ഇന്ത്യയിലെ ലാഭക്കണക്ക് വെളിപ്പെടുത്തിയിട്ടില്ല എന്നതായിരുന്നു പ്രധാന ആരോപണം. കൊക്കക്കോള ഉണ്ടാക്കാൻ ആവശ്യമായ വസ്തുക്കൾ വാങ്ങുന്നതിൽ കമ്പനി ഇറക്കുമതി വ്യവസ്ഥകൾ ലംഘിച്ചതായും പലരും ചൂണ്ടിക്കാട്ടി. പാർലമെന്റിലും ഇക്കാര്യങ്ങൾ ചർച്ചാ വിഷയമായതോടെ സർക്കാരിന് ആരോപണങ്ങൾ അവഗണിക്കാൻ പറ്റാതെയായി. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഇതിനെക്കുറിച്ച് വിശദമായി പഠിച്ച് റിപ്പോർട്ട് നൽകിയതോടെ ഇന്ത്യയിൽ കൊക്കക്കോള കമ്പനി പ്രതിക്കൂട്ടിലായി. എന്നാലും കൊക്കക്കോളയ്ക്ക് ഇന്ത്യയിൽ ഏറ്റവും വലിയ തിരിച്ചടിയായത് ഇതൊന്നുമല്ല, ഇന്ത്യൻ സർക്കാരിൻ്റെ ഒരു ഉത്തരവായിരുന്നു. ഇന്ത്യയിലെ വ്യവസായ സ്ഥാപനങ്ങളുടെ 40% ഓഹരികൾ മാത്രമേ വിദേശ കമ്പനികൾക്ക് കൈവശം വയ്ക്കാനാകൂ എന്നതായിരുന്നു സർക്കാരിൻ്റെ ഉത്തരവ്. 40% മാത്രം വിദേശ പങ്കാളിത്തമുള്ള ഇന്ത്യൻ കമ്പനിയാക്കി മാറ്റിക്കൊണ്ട് പ്രവർത്തനം തുടരാമെന്ന് കൊക്കക്കോളയെ സർക്കാർ അറിയിച്ചു. അപ്പോൾ കൊക്കക്കോള തന്ത്രപൂർവം ഒരു പദ്ധതി ഒരുക്കി. അവർ ഇന്ത്യയിലെ കൊക്കക്കോള കമ്പനിയെ രണ്ടായി പരിഗണിച്ചു. ബോട്ടിലിങ്ങും വിതരണവും ഉൾപ്പെടുന്ന ഒരു വിഭാഗം, ഉൽപാദന ചുമതലയുള്ള മറ്റൊരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗത്തിൽ 100% പങ്കാളിത്തവും തങ്ങൾക്ക് മാത്രമായി വേണമെന്നും ഇന്ത്യക്കാരെ ഉൾപ്പെടുത്താനാകില്ലെന്നും കൊക്കക്കോള ഷടിച്ചു. നമ്മുടെ സർക്കാരിന് പക്ഷേ ഇത് സ്വീകാര്യമായില്ല. ഗവൺമെന്റ് ഉത്തരവിന് അനുസരിച്ചുള്ള ഒരു പദ്ധതി സമർപ്പിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടു. എന്നാൽ കൊക്കക്കോള ഇതിന് വഴങ്ങിയില്ല. അവർ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ തീരുമാനിച്ചു. 1977 കമ്പനി ഇന്ത്യ വിടുകയും ചെയ്തു. എന്നാൽ ഇതിന് കൊക്കക്കോള കമ്പനിയുടെ വിശദീകരണം മറ്റൊന്നാണ്. കൊക്കക്കോളയുടെ രഹസ്യ ഫോർമുല വെളിപ്പെടുത്താൻ ഇന്ത്യൻ സർക്കാർ ആവശ്യപ്പെട്ടു. അതിന് തയ്യാറല്ലാത്തതിനാൽ തങ്ങൾക്ക് ഇന്ത്യ വിടേണ്ടി വന്നു. ഈ വിശദീകരണം അക്കാലത്ത് വലിയ വിവാദം ഉണ്ടാക്കിയിരുന്നു. എന്നാൽ വൻ വിപണിയായ ഇന്ത്യയെ ഉപേക്ഷിക്കാൻ കൊക്കക്കോള തയ്യാറായിരുന്നില്ല. എങ്ങനെയെങ്കിലും ഇന്ത്യയിലെത്താൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. 15 വർഷം കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ അവർക്ക് അനുകൂലമായി. അങ്ങനെ 1993 കൊക്കക്കോള ഇന്ത്യയിൽ തിരിച്ചെത്തി. ഹിന്ദുസ്ഥാൻ കൊക്കക്കോള ബിവറേജസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലായിരുന്നു തിരിച്ചെത്തിയത്. കൊക്കക്കോള, പെപ്സി തുടങ്ങിയ പാനീയങ്ങളിൽ ഗുരുതരമായ കീടനാശിനി അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയതോടെ കോള വിവാദം തുടങ്ങി. ആരോഗ്യത്തിനെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന ആരോപണം കൊക്കക്കോളയ്ക്കെതിരെ എന്നും ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ഈ പാനീയത്തിനുള്ള കൂടിയ അമ്ലത നിമിത്തം സാരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് ചില ഗവേഷകർ പറയുന്നുണ്ട്. ചെറുപ്രായത്തിൽ വളരെയധികം കൊക്കക്കോള കഴിക്കുന്നത് നല്ലതല്ല എന്നാണ് മിക്ക ന്യൂട്രീഷനിസ്റ്റുകളും അഭിപ്രായപ്പെടുന്നത്. സ്ഥിരമായി ലഘുപാനീയങ്ങൾ കഴിക്കുന്നവരിൽ കാൽഷ്യം, മെഗ്നീഷ്യം, അസ്കോർബിക് ആസിഡ്, റൈബ്ലോഫാമിൻ, വിറ്റാമിൻ എ എന്നിവയുടെ ആഗിരണം കുറച്ചു മാത്രമേ ഉള്ളൂ എന്നാണ്. മാത്രവുമല്ല, ഈ പാനീയത്തിൽ കൂടിയ അളവിൽ കാണപ്പെടുന്ന കഫീൻ കൂടുതൽ വിമർശനം ക്ഷണിച്ചു വരുത്തുന്നു. ഒരുപാട് കോടതി കേസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അമ്ലത ഉള്ള സാധാരണ ആപ്പിൾ ജ്യൂസിനേക്കാൾ കൂടുതൽ ദ്രോഹം കൊക്കക്കോള ഉണ്ടാക്കുന്നതായി ആധികാരികമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റെല്ലാ കോളകളുടെയും പോലെ കൊക്കക്കോളയിലും ഫോസ്ഫറിക് ആസിഡ് ഉണ്ട്. ധാരാളമായ ഉപയോഗം അസ്ഥികളുടെ നാശത്തിന് കാരണമായേക്കാം. 1980കൾക്ക് ശേഷം സാധാരണ ഗ്ലൂക്കോസിന് പകരം കൂടുതൽ ഫ്രാക്ടോസ് ഉള്ള കോൺസിറപ്പാണ് കൊക്കക്കോളയിൽ ഉപയോഗിക്കുന്നത്. ഇത്
പൊണ്ണത്തടിക്കും ഡയബറ്റീസിനും കാരണമാകുന്നതായും സംശയിക്കുന്നു. ഇത്രയൊക്കെ വിവാദങ്ങൾ ഉണ്ടായെങ്കിലും 2020 ഇന്റർ ബ്രാൻഡിന്റെ മികച്ച ആഗോള ബ്രാൻഡ് പഠനത്തെ അടിസ്ഥാനമാക്കി ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള 6-ാമത്തെ ബ്രാൻഡാണ് കൊക്കക്കോള. മൊത്ത വരുമാനമനുസരിച്ച് ഏറ്റവും വലിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോർപ്പറേഷനുകളുടെ 2018 Fortune 500 പട്ടികയിൽ കൊക്കക്കോള 87-ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ വരുന്നതുവരെ ബൈ.